മക്കളെ, മക്കൾക്ക് മുത്തച്ഛന് സൂത്രം തരട്ടെ. എടാ, നിന്റെ പഠിത്തമൊക്കെ എവിടെ പോയി? എന്താച്ചാ, ഞാൻ ഇപ്പം ബി എ സെക്കൻഡ് ഇയർ മലയാളം. പിന്നെ ശിവ ആർക്കിടെക്ചർ ചെന്നൈയിൽ. മലയാളം പഠിച്ചാലും കൊള്ളാം, ആർക്കിടെക്ട് പഠിച്ചാലും കൊള്ളാം. പഠിത്തത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നു, അത് മുത്തച്ഛന് ഇഷ്ടം. അങ്ങനെ ഒരു പരിപാടിയില്ലേ മുത്തച്ഛ, നമ്മളൊക്കെ പഠിത്തത്തിൽ ടോപ്പ് മാർക്കല്ലേ. അങ്ങനെ വേണം, അല്ലാതെ നിന്റെ അച്ഛനെ പോലെ ആയിരുന്നു. അവൻ പഠിക്കാനാണെന്നും പറഞ്ഞ് അങ്ങ് നീയത്തെ എടുത്തു കൊടുത്തു. അവനോട്ട് പഠിച്ചുകൂല എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. അങ്കിള് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലാണോ വർക്ക് ചെയ്തത്? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഞാൻ കെ എസ് ഇ ബിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു. അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് ട്രാൻസ്ഫറായി പാഴൂര് വന്നു, അതായത് പിറമൺ ഡിവിഷൻ. അങ്ങനെയാണ് ഇവിടെ വന്നത്. ആ സമയത്തല്ലേ അച്ഛൻ അമ്മേനെ പരിചയപ്പെടണേ? അതെ, അന്ന് തുടങ്ങി അവരുടെ കഷ്ടകാലം. പാവം, അതെ, ഓർക്കുമ്പോ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. നീ പാടുവോ? ഒരു പാട്ട് പാടിക്ക്. എന്റെ പൊന്നു മുത്തച്ഛ ഒന്നും പറയണ്ട, ഈ സാധനം പഠിപ്പിച്ചു വെച്ചേക്കാണ്, എന്ത് പറഞ്ഞാലും എന്നെ തല്ലാനായിട്ട്. നീ പാടുമായിരുന്നല്ലോ പണ്ട്. അത് പണ്ടല്ലേ, ഇപ്പൊ സൗണ്ട് ഒക്കെ പോയി. നീ ഒരു പാട്ട് പാടി. ഞാൻ പാടണോ? പഴയ മലയാളം പാട്ടാണ്, രണ്ടുപേരി. മേലെ മേലെ മാനം, മാനം മേലെ മണ്ണിൻ കൂടാരം. മേലെ മേലെ മാനം, മാനം മേലെ മണ്ണിൻ കൂടാരം. പോയിട്ടില്ല, പോയിട്ടില്ല. പഴയതിനെ കേരളത്തിലായിട്ടുണ്ട്. എച്ചമ്മ കയ്യിൽ നിന്ന് മേടിക്കോ. ഷോ, സോറി, ഇനി മിണ്ടത്തില്ല. അകത്തോട്ട് ഇപ്പൊ പോകത്തില്ല, അവൾ സംസാരിച്ചോണ്ടിരിക്കുവല്ലോ. ഇപ്പൊ എന്തിനാ അകത്തോട്ട് പോന്നെ? സംസാരിച്ചിട്ട് പോവാം. അപ്പൂപ്പന്റെ വിശേഷം ഒക്കെ ചോദിക്കണ്ടേ? എന്തുകൊണ്ട് വിശേഷം ചോദിച്ചേ? അങ്കിളെ, ഇവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അതെ. എന്നാ അങ്ങോട്ട് പോരു ഇടയ്ക്കൊക്കെ, പാറമ്മയുടെ വീട്ടില്. അവനെ ബാലു ഇവിടെ എന്തോ ജോലിക്കാണെന്ന് പറഞ്ഞു വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ കാറുമായിട്ട് വരാൻ നിങ്ങളെ രണ്ടുപേരെ കൂടെ കൊണ്ടുപോയിക്കോളാം. ഇതുവരെ അവന് കാറ് കിട്ടിയില്ല, അവന് പൊടി പോലും കാണാനും. അല്ല, അങ്ങനെയാണെങ്കിൽ മുത്തച്ഛ ഒരു കാര്യം ചെയ്യ്, ഇത്തവണ നമ്മുടെ കൂടെ അങ്ങോട്ട് പോവാ. ഈ മാസം നടക്കുമെന്ന് തോന്നുന്നില്ല, അടുത്ത മാസം നമുക്ക് നോക്കാം. അപ്പൂപ്പ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ അച്ഛൻ എപ്പോഴും പറയും അച്ഛൻ പാഴൂര് വന്നോണ്ടിരുന്ന സമയത്ത് അപ്പൂപ്പൻ അച്ഛനെ തല്ലാറില്ലെന്ന്. തല്ലിട്ടില്ല, തല്ലിട്ടില്ല. കണ്ട കണ്ട, ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ കേവനായിരുന്നു. അതല്ല, തല്ലാൻ പടി എടുക്കുന്നതിന് ഒന്നും അവൻ പാഞ്ഞു കിടയില്ലേ, ഇത്രക്ക് വീരനല്ലായിരുന്നു അവൻ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ അവന് ഭയങ്കര സ്നേഹമായിരുന്നു. അവനെ സ്നേഹിക്കാൻ മാത്രമേ അറിയായിരുന്നുള്ളൂ, അതായിരുന്നു അവന്റെ വിജയവും പരാജയവും.